வெல்கம் டு காம்படிட்டிவ் கிராக்கா நான் பிரியங்கா ஹரி സെറ്റ് റിസൾട്ട് വന്നപ്പോൾ തൊട്ട് പലരുടെയും സംശയമായിരുന്നു എങ്ങനെയാണ് റിസൾട്ടിന്റെ ഒരു അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ അതിൻ്റെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്തവണയും ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം അവിടെ എന്താ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ സെറ്റിന്റെ അതായത് എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നത് സെപ്റ്റംബർ നയൻറ്റീൻ ഓൺവേർഡ്സ് നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റിനെ അപ്ലൈ ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വീണ്ടും കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ അപ്ഡേറ്റ് പ്രകാരം ട്വന്റി തേർഡ് ഓൺവേർഡ്സ് ആണ് അതായത് മൺഡേ ഓൺവേഡ്സ് അപ്ലൈ ചെയ്യാം എന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സെറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മുടെ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് ഇന്നൊരു ഹോം പേജ് പോലെ കാണുന്ന ഒരു പേജാണത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ കണ്ടോ ക്ലിക്ക് ടു ഗെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ ഡൗൺലോഡ് കറക്റ്റഡ് ആൻസർ കീസും ഉണ്ട് ഇവിടെ നമുക്ക് വേണ്ടത് കറക്റ്റഡ് ആൻസർ കീ അല്ല പകരം എന്താണ് റിസൾട്ട് ആണ് അതുകൊണ്ട് തന്നെ ക്ലിക്ക് ടു ഗെറ്റ് റിസൾട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലൊരു പേജിൽ പോകും ഇത് അല്ല ഒരു പേജിൽ തന്നെ പോവുക അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് ഞാൻ ഒന്നുകൂടി വലുതാക്കി കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ക്ലിക്ക് ടു ഗെറ്റ് റിസൾട്ട് എന്നതിൽ മാത്രം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ ഡയറക്റ്റ് ചെയ്ത് പോകുന്നത് ഇങ്ങനെ ഒരു പ്ലേസിലേക്കായിരിക്കും കണ്ടോ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ഗെറ്റിംഗ് സെറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സ് ക്ലിക്ക് ടു ഡൗൺലോഡ് ദ അപ്ലിക്കേഷൻ ഫോം ഫോർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്താണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്പോൾ എന്ത് വേണം ഒരു അപ്ലിക്കേഷൻ ഫോം വേണം അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ അവിടെ കൊടുക്കേണ്ടത് നോക്കിക്കേ നിങ്ങളുടെ റോൾ നമ്പർ കൊടുക്കുക ഏത് റോൾ നമ്പർ വെച്ചാണോ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്തത് ആ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ തന്നെ കൊടുത്തേക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് നോക്കിക്കേ കാൻഡിഡേറ്റ്സ് എ വെയ്റ്റിംഗ് ഫൈനൽ ഇയർ റിസൾട്ട് ഓഫ് പി ജി ഓർ ബി എഡ് നീഡ് നോട്ട് അപ്ലൈ ഫോർ സെറ്റ് സർട്ടിഫിക്കറ്റ് ബിഫോർ പബ്ലിക്കേഷൻ ഓഫ് ദ റിസൾട്ട് ഓഫ് പി ജി ഓർ ബി എഡ് അതായത് അവസാന വർഷ പി ജി ബി എഡ് ചെയ്യുന്ന ആരെങ്കിലും സെറ്റിന് അല്ലെങ്കിൽ സെറ്റ് അപ്പിയർ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സമയത്ത് സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യരുത് കാരണം എന്താണ് നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് ഇയറിൻ്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഇപ്പം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇനി ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ ക്ലിക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു പേജിലേക്കാണ് നമ്മൾ പോവുക എന്താണ് അവൈലബിൾ ഫ്രം ട്വന്റി ത്രീ നയൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഓൺലി എന്ന് അപ്പം ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ട്വന്റി തേർഡ് തൊട്ടിട്ടേ നമുക്ക് അത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആവുള്ളൂ ഓക്കെ അപ്പം ഇപ്പോഴത്തെ അപ്ഡേറ്റ് പ്രകാരം ഇങ്ങനെയാണ് പക്ഷേ ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യും അതുകൂടി ഞാൻ ഒന്ന് പറഞ്ഞേക്കാം അതായത് ലാസ്റ്റ് ഇയറൊക്കെ വന്ന ആ ഒരു കാര്യങ്ങൾ വെച്ച് നമുക്ക് അതൊന്നുകൂടി ഡിസ്കസ് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ഒരു നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ സെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് പുതിയ ബാച്ച് സെറ്റ് അസ്ത്രു പോയിൻറ്റ് വൺ എന്ന പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ സജസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇപ്പം നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ചുമ്മാ ഒരു എക്സാം എഴുതിക്കുക എന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് കയ്യിൽ റിസൾട്ട് കിട്ടി പബ്ലിഷ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് വരെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ടീം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊക്കെ കോഴ്സുകളാണ് എന്നുള്ളതൊക്കെ ഓക്കെ ഇനി ആക്ച്വലി നമ്മൾ ഇവിടെ പറഞ്ഞ് ഈ ഒരു ഇത് കണ്ടോ കണ്ടോ ഇവിടെ എൻ്റർ റോൾ നമ്പർ എന്ന് പറഞ്ഞ് ഈ ഇൻസ്ട്രക്ഷൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ഇൻസ്ട്രക്ഷൻസ് ആവുക ഇവിടെ ഡൗൺലോഡ് ദ അപ്ലിക്കേഷൻ ഫോം ഫോർ സെറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് ഫിൽ ചെയ്ത് കൊടുത്താലാണ് നമുക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഇനി അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് അത് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു എങ്കിലും നോക്കാം എസ് എസ് എൽ സി ബുക്കിന്റെ ഫ്രണ്ട് പേജ് ഫ്രണ്ട് പേജില്ല നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇല്ലേ അതിൻ്റെ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത കോപ്പി തന്നെ വെക്കണം അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ ഫുൾ നെയിം കാരണം പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒക്കെ കഴിഞ്ഞ ലേഡീസാണ് കൂടുതൽ വരിക ഹസ്ബൻ്റ് പേരൊക്കെ കൂടെ ചേർത്തിട്ടുണ്ടാകും പക്ഷെ ആ പേരിലല്ല നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരിക കാരണം എന്താ നമ്മുടെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് എസ് എസ് എൽ സി ബുക്കിൽ ഏതാണോ അത് തന്നെയാണ് സോ ആ എസ് എസ് എൽ സി ബുക്കിലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും അതിൻ്റെ ഒരു പ്രൂഫ് എന്നോണം എസ് എസ് എൽ സി ബുക്ക് വെക്കാൻ പറയുന്നത് അടുത്തത് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷന്റെ ൂഫാണ് അതായത് പ്രൊവിഷണൽ ഓർ ഒറിജിനൽ ആൻഡ് മാർക്ക് ലിസ്റ്റ് രണ്ടും വേണേ ഏതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പി ജി അതുപോലെ തന്നെ ബിഎഡിൻ്റെയും പ്രൊവിഷണൽ ഓർ ഒറിജിനൽ അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർ പ്രൊവിഷണൽ വെച്ചാൽ മതി അതിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി വെക്കണം അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഔട്ട്സൈഡ് കേരളമൊക്കെ ചെയ്തവരാണെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി വെക്കണം അതുപോലെ തന്നെ നോക്കിക്കേ അതായത് നമ്മുടെ പ്രോസ്പെക്ടസിൽ പത്ത് മുപ്പത്തേഴ് സബ്ജക്റ്റിനാണ് സെറ്റ് നടത്തുന്നത് അല്ലേ അതിനല്ലാതെ ആ സബ്ജക്റ്റിലല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിനാണ് പ്രിപ്പയർ ചെയ്ത പി ജി ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൂടി വെക്കണം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി കൂടി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം ഇത് ഓരോ ആളുകളുടെ ഡിപ്പെൻസ് ആണ് അതിന് ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ അത് വെക്കുക അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ ആ ഒരു സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ വയ്ക്കുക ഇനി ഒറിജിനൽ ഇതെല്ലാം ഞാൻ ഈ മുകളിൽ പറഞ്ഞതെല്ലാം ഗസറ്റഡ് റാങ്ക് അറ്റസ്റ്റ് ചെയ്ത കോപ്പീസ് ആണ് ഒറിജിനൽ വെക്കേണ്ടത് ആരൊക്കെയാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ഒറിജിനൽ വീണ്ടും ലഭിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ഒറിജിനൽ തന്നെ വെക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നോൺ ക്രിമിനയ സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനൈ സർട്ടിഫിക്കറ്റിൻ്റെ ഈ ടൈം പീരീഡ് ഇത് നോക്കരുത് ഇത് ലാസ്റ്റ് അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലില് നടന്ന എക്സാമിൻ്റെ ഒരു ആ ഒരു ടൈം ലിമിറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇത്തവണ അത് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നോട്ട് കമ്മിങ് വിത്ത് ഇൻ ദ എബൌ ഡേറ്റ് ലിമിറ്റ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ഇൻ ദ കേസ് ഓഫ് നോൺ ക്രിമിലയേസഡ് കാൻഡിഡേറ്റ്സ് നോൺ ക്രിമിനെയർ കാൻഡിഡേറ്റ്സ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞ ടൈം പീരീഡിൽ തന്നെയുള്ള നോൺ ക്രിമിലയർ കൊടുത്താൽ മാത്രമേ എൽ ബി എസ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ അല്ലാതെ ഇതിന് രണ്ട് വർഷം മുൻപ് എടുത്തതോ അല്ലെങ്കിൽ കുറച്ച് മുൻപെടുത്തതോന്നും അവിടെ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ടൈം ഡ്യൂറേഷനിലെടുത്തത് തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഡിക്ലറേഷൻ ഫോം ഡിക്ലറേഷൻ ഫോം എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും അതായത് ഇൻ ദി കേസ് ഓഫ് ഫൈനൽ ഇയർ പി ജി ഓർ ബി എഡ് സ്റ്റുഡൻസ് ബൈൽ അപ്ലൈയിങ് ഫോർ സെറ്റ് അത് സെറ്റ് അപ്ലൈ ചെയ്യുന്നവർ ലാസ്റ്റ് ഇയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിക്ലറേഷൻ ഫോം കൊടുത്തിരിക്കണം അതുപോലെ തന്നെ എ സെൽഫ് അഡ്രസ്ഡ് എ ഫോർ സൈസ് ക്ലോത്ത് ലൈൻ എൻവലപ്പ് വിത്ത് പോസ്റ്റൽ സ്റ്റാമ്പ് വെർ റുപ്പീസ് ഫോർട്ടി അ ഫിക്സഡ് ഓൺ ഇറ്റ് ഷുഡ് ബി സെൻഡ് എലോങ് വിത്ത് ദ എബ് ഐറ്റംസ് അതായത് നല്ല നമ്മുടെ ഒരു തുണി കൊണ്ടുള്ള ഒരു കവർ ലഭിക്കും അതിലാണ് ഈ സാധനങ്ങളൊക്കെ ഇട്ട് പിൻ ചെയ്ത് കൃത്യമായി നാൽപ്പത് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അയക്കേണ്ടത് അതിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടത് ഡയറക്ടർ എൽ ബി എസ് സെൻ്റർ ഓഫോ സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ തന്നെ ആ അഡ്രസ്സ് കംപ്ലീറ്റ് അതിൻ്റെ മുകളിൽ എഴുതി കൊടുക്കണം ഇനി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് സംശയങ്ങളും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ചോദിക്കാം അല്ലെങ്കിൽ അതിലും കൂടി കൂടുതൽ ക്ലാരിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫോൺ നമ്പർ അവൈലബിൾ ആണ് അതിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് ആഫ്റ്റർ ട്വൻറ്റി തേർഡ് സെപ്റ്റംബർ ആണ് ഓക്കെ അപ്പോൾ ട്വൻറ്റി തേർഡ് സെപ്റ്റംബർ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഇൻസ്ട്രക്ഷൻ ബോക്സ് നമ്മുടെ എൽ ബി എസിൻ്റെ സൈറ്റിൽ അവൈലബിളായിരിക്കും അതൊന്നുകൂടി വായിച്ചതിന് ശേഷം മാത്രം നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ഇവിടെ കണ്ടോ ക്ലിക്ക് ടു ഡൗൺലോഡ് ന്യൂ അപ്ലിക്കേഷൻ ഫോം ഫോർ സെറ്റ് സർട്ടിഫിക്കറ്റ് ഇവിടെ ഞാനത് വലുതാക്കി ഇട്ടു എന്ന് മാത്രം അതുപോലെ തന്നെ പോസ്റ്റൽ അഡ്രസ്സ് ഒന്നുകൂടി ഇവിടെ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് പ്രൊസീജിയർ അപ്ലൈ ചെയ്യാനുള്ളത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നോക്കിക്കേ എന്താണ് അപ്ലിക്കേഷൻ ഫോം ഫോർ ഒറിജിനൽ സെറ്റ് സർട്ടിഫിക്കറ്റ് വീണ്ടും ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ സാധിക്കും റോൾ നമ്പർ എവിടെയാണ് എന്താന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കുക എങ്കിലാണ് ഇവിടെ കണ്ടോ താഴെ ക്ലിക്ക് ടു ഡൗൺലോഡ് ദ ഡിക്ലറേഷൻ അത് ഡിക്ലറേഷൻ കൊടുക്കേണ്ട വ്യക്തികൾ ആരാ ഡിക്ലറേഷൻ കൊടുക്കേണ്ടത് നമ്മുടെ പി ജി ബി എഡ് അവസാന വർഷ വിദ്യാർത്ഥികളാണ് അപ്പം അവർക്ക് ഉള്ള ഫോം കണ്ടോ എന്താണ് കണ്ട ഇത് കണ്ടക്റ്റഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ വീണ്ടും പറയുന്നു ജൂ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി വെച്ച് ചെയ്യുന്നതായത് കൊണ്ടാണ് ജ ജൂലൈയിലെ ആവുമ്പോൾ ഡേറ്റ് ഒക്കെ മാറും ഡിക്ലറേഷനിൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ ഐ ഫുൾ നെയിം കൊടുത്തു ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ഫൈനൽ ഇയർ പി ജി ഓർ ബി എഡ് കോഴ്സ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ഫോർ സെറ്റ് എക്സാമിനേഷൻ നോട്ടിഫൈഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റ് അതൊക്കെ അതിനകത്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്രിൻസിപ്പളുടെ നെയിമും സിഗ്നേച്ചറും മാത്രം കളക്ട് ചെയ്താൽ മതിയാവും ഓക്കെ ഇനി നോക്കുക And the candidates who have been declared as successful in the test shall produce their qualifying certificate within a period of one year from the date of publication of the result of the set uh, test along with their application. ഫോർ സെറ്റ് സർട്ടിഫിക്കറ്റ് അതായത് സെപ്റ്റംബർ മൂന്നിനാണ് നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മൂന്ന് വരെ നിങ്ങൾക്ക് വിത്തൌട്ട് ഫൈൻ എന്ത് ചെയ്യാം ഫ്രീ ആയിട്ട് തന്നെ സെറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതേ പ്രൊസീജിയറിൽ ഇനി ദോസ് ഹു അപ്ലൈ ഫോർ സെറ്റ് സർട്ടിഫിക്കറ്റ് ആഫ്റ്റർ ദ എലാബ്സ് ഓഫ് വൺ ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട് ഷാൽ പേ എ ലേറ്റ് ഫീ ഓഫ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ അതായത് ഒരു വർഷം കഴിഞ്ഞാണ് ഇപ്പം സപ്പോസ് നിങ്ങൾ ലാസ്റ്റ് ഇയർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈലുള്ള സെറ്റ് പരീക്ഷ ക്ലിയർ ചെയ്തൊരു കാൻഡിഡേറ്റ് ആണെന്ന് വിചാരിക്കുക ഇപ്പൊ ഇപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് വൺ ഇയർ കഴിഞ്ഞല്ലേ ഇപ്പോൾ വൺ ഇയർ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അപ്ലൈ ചെയ്യാം കാരണം സെറ്റ് സർട്ടിഫിക്കറ്റ് ലൈഫ് ലോങ് വാലിഡി ഉള്ള ഒരു ആണ് നിങ്ങൾ വൺ ഇയർ കഴിഞ്ഞാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ഫൈൻ ഉണ്ട് ഇനി സപ്പോസ് നിങ്ങൾ രണ്ട് കൊല്ലമായെങ്കിൽ ആയെങ്കിൽ അഞ്ഞൂറിൻ്റെ കൂടെ ഓരോ വർഷവും കണ്ടോ എന്താണ് ഇരുന്നൂറ്റി അൻപത് രൂപ എക്സ്ട്രാ ഫൈൻ ക്ലിയർ ആയാലും അപ്പോൾ എത്ര വർഷമാണോ നമ്മൾ ഡിലേ ആയത് ആ ഓരോ വർഷത്തിനും എക്സ്ട്രാ ടു ഫിഫ്റ്റി കൂടി പേയ്മെൻറ്റ് ചെയ്താലും നിങ്ങൾക്ക് സെറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യും അല്ലാണ്ട് സെറ്റ് ഒരിക്കലും നിങ്ങളുടെ ക്യാൻസൽ ആയി പോകില്ല സബ്സീക്വൻറ്റ് ഇയർ ദ റാഫ്റ്റ് അത് ഫീ ഷാൽ ബി പെയ്ഡ് ആസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡി ഡി ആയിട്ട് തന്നെ എടുക്കണം ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസിൽ ഡി ഡി എടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് റീസൻ്റായി സെറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കണം എന്നാഗ്രഹമുള്ളവർക്കും കുറേ നാളായി സെറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് ഇതുവരെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ള കാൻഡിഡേറ്റ്സും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി സപ്പോസ് ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ഇങ്ങനൊരു അപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ആ ഒരു ഫോം അവൈലബിൾ ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് അപ്പം ഈ ഒരു രീതിയിൽ അതിന് മുൻപ് ഞാൻ പറഞ്ഞ ഇത്രയും മെറ്റീരിയൽസ് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക ഓക്കെ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ റെഡി ആയിരിക്കാം അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്